വേദന തിന്ന് ജീവിക്കുന്ന കണ്ണൂരിലെ ആര്യയെക്കുറിച്ച് കഴിഞ്ഞ ദിവസമായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്ത പുറത്തുവിട്ടത്. ആര്യയ്ക്ക് ഒരുപാട് സഹായം സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് കിട്ടി. ഇപ്പോൾ എന്തായാലും വിദഗ്ധ ചികിത്സ ആര്യയ്ക്ക് കൊച്ചിയിൽ തുടങ്ങിയിരിക്കുകയാണ്. ആര്യയുടെ രോഗകാരണം എന്താണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഡോക്ടർമാർ. എന്തായാലും ചികിത്സ തുടങ്ങിയതോടുകൂടി 13 വയസ്സിലെ ഈ കുട്ടിക്ക് ഉറങ്ങാൻ കഴിയുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയെ തുടർന്നാണ് സുമനസ്സുകൾ സാമ്പത്തിക സഹായം നൽകാനായി മുന്നോട്ട് വന്നത്. ആര്യ വേദന കൊണ്ട് പുളയുമ്പോൾ ഒന്നും ചെയ്യാനാകാതെ തളർന്നിരുന്ന അമ്മയുടെ മുഖത്തിപ്പോൾ നേരിയ തെളിച്ചം. ആര്യ ഇപ്പോൾ കുറച്ച് ഉറക്ക് ഉറങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മോൾ ഉറങ്ങൂല, നല്ല മാറ്റങ്ങൾ കാണുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ആര്യയ്ക്ക് വേദന നിയന്ത്രിക്കാനുള്ള മരുന്നുകളാണ് നൽകുന്നത്. ഒപ്പം രോഗകാരണം കണ്ടെത്താനുള്ള പരിശോധനകളും പുരോഗമിക്കുന്നു. അർബുദമടക്കം വിവിധ രോഗങ്ങൾ അലട്ടുന്നതിനാൽ ഓരോന്നിനും വിദഗ്ധ പരിശോധന വേണം. ദേഹം പൊട്ടി മുറിവുകളുണ്ടാകുന്നതിൻ്റെ കാരണമറിയാൻ ത്വക്കിൻ്റെ ബയോപ്സി എടുക്കും. ഇതിൻ്റെയെല്ലാം ഫലമറിയാൻ ഒരാഴ്ചയെങ്കിലും വേണ്ടിവരുമെന്നാണ് ഡോക്ടർമാരുടെ നിഗമനം. ഡോക്ടർ എന്നിട്ട് ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. ആ ടെസ്റ്റ് ഇന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ബയോപ്സി ചെയ്യുന്നുണ്ട്, എല്ലാം അവർ ചെയ്യുന്നുണ്ട്. ആര്യയുടെ ദുരിതജീവിതം ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുകൊണ്ടുവന്നതിനെ തുടർന്ന് കിട്ടിയ സാമ്പത്തിക സഹായം കൊണ്ടാണ് ചികിത്സ പുനരാരംഭിച്ചത്. ആര്യയുടെ കുടുംബത്തിന് ഇനി ഒരു ആഗ്രഹം മാത്രം, അസുഖം ഭേദമായി മകൾ എത്രയും വേഗം നടന്ന് സ്കൂളിൽ പോകണം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.